जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। भगवद्गीता रेंडाम अध्यायम 69वां श्लोक। यानिशा सर्वभूतानां तस्याम जागृति सम्यमी यस्याम जागृति भूतानि स निशा पश्यतो मुने। या निशा सर्वभूतानि एल्ला जीवजालंगलु उरंगुन्न समयत्त अवर्क रात्रि आगुन्न समयत्त आत्मसंयमनम पालिच्च ओराळ् उणर्न्निरिक्कुम्। तस्याम जागृति सम्यम ഇന്ദ്രിയങ്ങളും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച ഒരാൾ ലോകമേ ഉറങ്ങുന്ന സമയത്ത് ലോകത്തിന് രാത്രിയാകുമ്പോൾ അദ്ദേഹം ഉണർന്നിരിക്കും. തസ്യാം ജാഗ്രതി ഭൂതാനി ലോകജനത ഒട്ടാകെ ഉണരുന്ന സമയത്ത് സാ നിശ പശ്യതോ മുനി ആത്മസംയമനം പാലിച്ച ഒരു മുനി വിശ്രമിക്കാനായിട്ട് ചെല്ലും. ഇത് ഈ ഒരു ശ്ലോകം വളരെ ആഴത്തിൽ ഉറക്കത്തിനെ കുറിച്ചും ആത്മസംയമനം പാലിക്കുന്ന ഒരു ഒരു യോഗിയുടെ ജീവിതത്തിനെ കുറിച്ചും വിശദീകരിക്കുന്നു. ഇപ്പൊ യോഗിമാരെ കുറിച്ച് പറയുമ്പോൾ ഇത് യോഗിമാർക്ക് മാത്രം വേണ്ടിയുള്ളതാണ്, നമുക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വിചാരിക്കരുത്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുള്ളതിൽ ഓരോ സമയത്തിൽ ഓരോ ഗുണങ്ങൾ പ്രാധാന്യം വഹിക്കും. ഈ രാവിലെ പുലർച്ചയ്ക്ക് 4 മണി മുതൽ ഒരു 7-8 മണി വരെ സത്വഗുണം സാത്വികമായ ഒരു സ്വഭാവം നിറഞ്ഞ സമയമാണ്. അത് കഴിഞ്ഞാൽ ഏകദേശം സന്ധ്യ വരെ രജോഗുണം നിറഞ്ഞതാണ്. പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ അർദ്ധരാത്രി വരെ തമോ ഗുണത്തിൻ്റെ ഒരു സ്വാധീനമുണ്ടാകും. അങ്ങനെ സമയത്തിന് ഈ ഓരോ ഗുണത്തിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനവും ഏകദേശം അതുപോലെ തന്നെയായിരിക്കും. ഒരു ദിവസം 24 മണിക്കൂറിനെ 2.5 മണിക്കൂർ വീതം വെച്ച് വിഭജിച്ചിട്ടുണ്ട്. ഒരു യാമം എന്ന് പറയും, 2.5 മണിക്കൂറിനെ ഒരു യാമം എന്ന് പറയും. സൂര്യോദയത്തിന് മുമ്പേ ഉള്ള 2.5 മണിക്കൂറിനെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. അപ്പൊ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ബ്രഹ്മത്തിനെ സാക്ഷാത്കരിക്കാനുള്ള ഒരു സമയമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ആത്മീകമായി ഉള്ള ജ്ഞാനം ഗ്രഹിക്കാൻ തയ്യാറായുള്ള സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ആത്മീക പ്രവർത്തനത്തിന് അധികം ഫലവത്തായി മാറും. പിന്നെ ഒരു രാവിലെ 7-8 മണി കഴിഞ്ഞാൽ രജോഗുണ സ്വാധീനം അധികം, ശരീരം ക്രമേണ പ്രവർത്തിക്കാൻ വേഗം കൂടി തുടങ്ങും. ഇപ്പൊ സൂര്യോദയത്തിന് മുമ്പുള്ള 2 മണിക്കൂറിനെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. സൂര്യോദയം കഴിഞ്ഞാലുള്ള 2.5 മണിക്കൂറിനെ സരസ്വതിയാമം എന്ന് പറയും. ഈ സമയം വേദം പഠിക്കാനും ശാസ്ത്രം പഠിക്കാനും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും സംഗീതം ഇതിനൊക്കെ ഉള്ള സംഗീതമൊക്കെ പഠിക്കാൻ ഉചിതമായ സമയം. പിന്നെ 8 മണി കഴിഞ്ഞാൽ ക്ഷത്രിയയാണ് രജോഗുണത്തിൻ്റെയൊക്കെ സ്വാധീനം. അപ്പൊ ശരീരം പ്രവർത്തിച്ചു തുടങ്ങും. അതേപോലെ സന്ധ്യ കഴിഞ്ഞാൽ രാത്രി 11 മണി മുതൽ 1 മണി വരെ ഭൂതയാമം, 1 മുതൽ വെളുപ്പിന് 3 മണി വരെ പ്രേതയാമം, ഭൂതപ്രേത പിശാചുക്കൾ സഞ്ചരിക്കാൻ അനുവദിച്ച് തന്നിട്ടുള്ള ഒരു സമയമാണ്. ശിവന്റെ ഭൂതഗണങ്ങൾ സഞ്ചരിക്കും, അവർക്കും ജീവിക്കാനും സഞ്ചരിക്കാനും ഒരു സമയം വേണം. ആ സമയം ഇതുകൊണ്ടാണ് പണ്ട് ആൾക്കാർ പറയുന്നത് സന്ധ്യ കഴിഞ്ഞാൽ വെറുതെ ഇറങ്ങി ചുറ്റണ്ട,
അതവർക്ക് വേണ്ടി ഒതുക്കി വെച്ചിരിക്കുന്ന സമയം. പക്ഷെ ഇന്ന് എല്ലാ വളർന്നു വരുന്ന നഗരങ്ങളിലും നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്, വലിയ ഒരു തൊഴിലായിട്ടും അതൊരു എൻ്റർടൈൻമെൻ്റായിട്ടും കൊണ്ടു നടക്കുന്ന നഗരങ്ങളാണ് ഒരുപാടുള്ളത്. ആ സമയത്ത് ഒരു മനുഷ്യൻ്റെ തമോ ഗുണം ഉയർന്നു നിൽക്കുന്ന സമയമാണ്. മദ്യപിക്കാനും അതുപോലത്തെ പ്രവർത്തനങ്ങൾക്ക് അത് വളരെ ഉചിതമായ ഒരു സമയം. അപ്പോൾ ആത്മസംയമനം പാലിച്ച ഒരു മുനി എന്താ ചെയ്യുന്നത്? ഈ ലോകമേ രാത്രി ഉണർന്നിരുന്ന് തമോ ഗുണത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം വിശ്രമിക്കാൻ പോവുകയും പുലർച്ചയ്ക്ക് എല്ലാവരും കിടന്നു ഉറങ്ങുമ്പോൾ ഈ ആത്മസംയമനം പാലിച്ച യോഗി 3 മണിക്കും 2 മണിക്കും ഉണർന്നെണീറ്റ് അയാൾ അയാളുടെ നിത്യകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനത്തെ ഒരു യോഗി രാവിലെ സൂര്യോദയത്തിന് മുമ്പേ 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പേ എണീറ്റ് അദ്ദേഹം ധ്യാനം ചെയ്ത് തപസ്യ ചെയ്ത് നാമങ്ങൾ ഉച്ചരിച്ച് വേദം പഠിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അയാളുടെ ജീവിതത്തിൽ സാത്വിക ഗുണം മുൻപന്തിയിലുണ്ടാവും. കാമത്തിനെ നിയന്ത്രിക്കാൻ പറ്റും, ക്രോധത്തിനെ നിയന്ത്രിക്കാൻ പറ്റും, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും, ഇതെല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ. അങ്ങനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് 80, 90, 100 വയസ്സ് വരെ ഒരസുഖവുമില്ലാതെ സമാധാനമായി ജീവിക്കാൻ പറ്റും. ഇന്ന് അങ്ങനെയല്ല. സാത്വിക ഗുണത്തിനേക്കാളും രജോ ഗുണവും രാത്രി ജീവിതമായ തമോ ഗുണവും കൂടുന്നത് കൊണ്ട് പല തരത്തിലുള്ള അസുഖങ്ങളും സമാധാനമില്ലായ്മ ഇതെല്ലാം ഉണ്ടാവും. ഇനി അദ്ദേഹം ഉറങ്ങാൻ പോകുമ്പോഴോ ഇവരെല്ലാം ഈ ലൗകികവാദികളെല്ലാം ഉണർന്നിരിക്കും. അപ്പൊ ഗീതയ്ക്കകത്ത് മനഃശുദ്ധി മാത്രമല്ല, ഇന്ദ്രിയ നിഗ്രഹം മാത്രമല്ല, മനസ്സിനെ നിയന്ത്രിക്കുന്ന മാത്രമല്ല, ശരീരവൃത്തിയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ശരീരം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണം, ഇതൊക്കെ ചെയ്യുമ്പോൾ അത് സാത്വിക ഗുണം അതിൽ ഉയർന്നിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൽ. അപ്പോൾ 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് സത്വഗുണമാണ്. 5-ൽ കുറഞ്ഞു ഉറങ്ങിയാൽ രജോ ഗുണം, 7-ന് കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് തമോ ഗുണവുമാണ്. ഇനി ഉറങ്ങാൻ പോകുമ്പോൾ തന്നെ പുരാണങ്ങളിൽ പറയുന്നു, എത്രയും വൃത്തിയായിട്ട് കുളിച്ചോ കൈകാലൊക്കെ കഴുകിയോ ചെന്ന് ഈശ്വരൻ്റെ നാമവും ജപിച്ചിട്ടയാൾ കിടക്കുന്നു. അപ്പൊ ഈ മനസ്സ് ദൈവത്തിൻ്റെ അതീന്ദ്രിയമായ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് വളരെ ആഴത്തിൽ ആ വ്യക്തിക്ക് ഉറങ്ങാൻ സാധിക്കും. അങ്ങനെ ഉറങ്ങുമ്പോൾ ഈശ്വരനെ കുറിച്ചും പുണ്യ സ്ഥലങ്ങളെ കുറിച്ചും ദിവ്യ പുരുഷന്മാരെ കുറിച്ചുമുള്ള സ്വപ്നമായിരിക്കും. പുരാണം പറയുന്നു, ആ സ്വപ്നത്തിനും യാഥാർത്ഥ്യം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അല്ലെങ്കിൽ ഭയാനകമായ സ്വപ്നം, പരസ്പര ബന്ധമില്ലാത്ത സ്വപ്നം, ചിലരൊക്കെ വളരെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ കിടക്കുന്ന സ്ഥലം വൃത്തിയില്ലാതെ അങ്ങനെയൊക്കെ ഉറങ്ങുമ്പോൾ ഈ 11 മണി മുതൽ 3 മണി വരെ ഭൂതപ്രേത പിശാചുക്കളുടെ സ്വാധീനം ഉണ്ടാകും. അത് ആ വ്യക്തിയുടെ ഉറക്കത്തിലും ഉണ്ടാകും. അപ്പോ നിയന്ത്രിച്ച ഉറക്കം 6 മുതൽ 7 മണി വരെ 7 മണിക്കൂർ സൂര്യോദയത്തിന് മുമ്പായിട്ട് തന്നെ ഉണർന്ന് അങ്ങനെ ഉറങ്ങണമെങ്കിൽ അത്താഴം വളരെ ഒരു പരിമിതമായി കഴിച്ചാൽ മാത്രമേ രാവിലെ ഉണർന്നെണീക്കാൻ പറ്റൂ. അതും നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നു, രാവിലെ ഒരു രാജകുമാരനെ പോലെയും ഉച്ചയ്ക്ക് ചക്രവർത്തിയെ പോലെയും രാത്രി ഭിക്ഷക്കാരനെ പോലെയും ഭക്ഷണം കഴിക്കണം. രാജകുമാരന്മാരെങ്ങനെയാ കഴിക്കുക? അവർക്ക് ഇതിഷ്ടമല്ല, അതിഷ്ടമല്ല, ഇത് മതി അത് മതി എന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം അങ്ങനെ വളരെ ചൂസി ആയിട്ടുള്ള ഒരു ഭക്ഷണം. ഉച്ചയ്ക്ക് രാജഭോഗ്, ഒരു ചക്രവർത്തിയെ പോലെ കഴിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാം. വീണ്ടും സന്ധ്യയ്ക്ക് ഭിക്ഷക്കാരനെ പോലെ, കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി. ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ രാവിലെ ഒക്കെ പെട്ടെന്ന് ഉറക്കത്തിലിരുന്ന് ഉണർന്നെണീക്കാൻ പറ്റും. പിന്നെ
ഉണർന്ന് അദ്ദേഹം ആ പരിശുദ്ധമായ സാത്വികമായ ഉന്നതിയിൽ നിൽക്കുന്ന സമയത്തിനെ പൂർണ്ണമായി അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിക്കും. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. യാനിഷ സർവഭൂതാനാം തസ്യാം ജാഗ്രത സംയമി. ലോകമേ ഉറക്കം കൊള്ളുന്ന സമയത്ത് ആത്മനിയന്ത്രണം പാലിച്ചാൽ ഉണർന്നിരിക്കുക. യസ്യാം ജാഗ്രത ജാഗ്രതി ഭൂതാനി. ഭൂതം ജീവജാലങ്ങളെല്ലാം ഉണരുമ്പോൾ സനിഷ പശ്യതോ മുനി, മുനി ഉറങ്ങാൻ ചെല്ലുകയും ചെയ്യും. ഹരേ കൃഷ്ണ.